ടെക്നോളജിയുടെ പുത്തൻ ചുവടുകൾ. നമുക്ക് ചുറ്റുമുള്ള ലോകം വളരുന്നതിനോടൊപ്പം ജീവിതം കൂടുതൽ സുഖകരമാക്കുന്ന, കണ്ണഞ്ചിപ്പിക്കുന്ന ധാരാളം പ്രൊഡക്ട്സ് നമുക്ക് മുന്നിലുണ്ട്. അത്തരം പ്രൊഡക്റ്റുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വെള്ളത്തിനടിയിലെ ഒരു ട്രെഡ്മില്ലിൽ ഓട്ടം സങ്കല്പിക്കുവാനാകുന്നുണ്ടോ? വർഷം തോറും ലാബുകളിൽ കയറി ഇറങ്ങാതെ ഒരൊറ്റ ടാറ്റുവിൽ കൂടി മെഡിക്കൽ ചെക്കപ്പ് വർഷം മുഴുവൻ നടത്താമെന്നറിയാമോ? തീർന്നില്ല. ടയർ ചേഞ്ചിങ് ഈസി ആക്കുന്ന, തേയ്മാനം എളുപ്പത്തിൽ പരിഹരിക്കുന്ന ടയറുകളുമുണ്ട്. എന്നാൽ പിന്നെ ഇതൊന്ന് കണ്ടിരിക്കണ്ടേ? അപ്പോൾ സ്വാഗതം ഫാക്സ് മോജോയിലേക്ക്. നമ്പർ 10, സണ്ണി 5. ജനാലകളില്ലാത്ത മുറിയെപ്പറ്റി സങ്കല്പിക്കുവാൻ തന്നെ പ്രയാസമല്ലേ? എങ്കിൽ ഈ സ്മാർട്ട് വിൻഡോ കൂടി ഒന്ന് കണ്ടു നോക്കൂ. ഇത് സൂര്യപ്രകാശം നീങ്ങുന്നത് പോലെ തന്നെ നീങ്ങുകയും പല ഷെയ്ഡിലുള്ള പ്രകാശം മുറിയിലേക്ക് നൽകുകയും ചെയ്യുന്നു. സൂര്യപ്രകാശത്തെ വെറുതെ അനുകരിക്കുക മാത്രമല്ല, അതിലൂടെ കിട്ടുന്ന വൈറ്റമിൻ ഡിയും ശരീരത്തിന് നൽകുന്നുണ്ടത്രേ. ഇനി ചൂടുകായാൻ കിടന്ന് സൂര്യാഘാതം ഏൽക്കേണ്ട ഗതികേടൊന്നും വരില്ലെന്ന് സാരം. ഇത് സൂര്യാസ്തമയത്തിനും സൂര്യോദയത്തിനുമനുസരിച്ച് പ്രകാശരശ്മികളിൽ വ്യത്യാസമുണ്ടാകുമെന്ന് മാത്രമല്ല, ഒരു മൊബൈൽ ആപ്പ് വഴി ഇതിന്റെ ബ്രൈറ്റ്നെസ് കൺട്രോൾ ചെയ്യുവാനും സാധിക്കും. അതായത് കസ്റ്റമൈസ്ഡ് സൂര്യപ്രകാശത്തിൽ വരെ കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. നമ്പർ 9, ടേവ പ്ലാന്റർ. മണ്ണിൽ തന്നെ ചെടികൾ നട്ടുവളർത്തണമെന്ന സങ്കല്പമൊക്കെ മാറി മറിഞ്ഞിട്ട് കാലങ്ങളായി അല്ലെ? ഇനിയിപ്പോൾ മണ്ണില്ലാതെ ചെടികൾ വളർത്താമെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു പുതുമയല്ല. എന്നാൽ അതിൽ തന്നെ വീടിന്റെ അകവും പുറവും ഒരേപോലെ അലങ്കരിക്കുന്ന, വീടിന്റെ ഇന്റീരിയർ ഡിസൈനിങ്ങിന്റെ ഭാഗമാകുന്ന ടേവ പ്ലാന്റിനെ കുറിച്ചുകൂടി ഒന്ന് മനസ്സിലാക്കിയാലോ? ഏകദേശം 3 വർഷം കൊണ്ടാണത്രേ അനുയോജ്യമായ വസ്തുക്കൾ കൊണ്ട് ഇങ്ങനെയൊരു ഉൽപ്പന്നം ഉണ്ടാക്കിയെടുത്തത്. ഇതിൽ മണ്ണോ വളമോ വേണ്ട, വെറും വെള്ളം മാത്രം മതി. ഒരു വാട്ടർ ബാങ്ക് പോലെ പ്രവർത്തിക്കുന്ന ഒരു പാത്രമാണിതെന്ന് പറയാം. ഇതിൽ ധാരാളം കോശങ്ങളുമുണ്ട്. ഇതിലുള്ള കുഴികളിലൂടെ വെള്ളം അരിച്ചിറങ്ങുകയും ആവശ്യമായ അളവിൽ ചെടികളിലേക്ക് അത് എത്തുകയും ചെയ്യും. അതുകൊണ്ടുതന്നെ വെള്ളം കൂടിപ്പോകുമെന്നോ കുറഞ്ഞു പോകുമെന്നോ ഓർത്ത് വേവലാതിപ്പെടേണ്ടതില്ല. ചെടികൾക്ക് ആവശ്യമായ ജലവും ഓക്സിജനും എല്ലാം കൃത്യമായ അളവിൽ ലഭിക്കുകയും അവ എളുപ്പത്തിൽ വളരുകയും ചെയ്യും. നമ്പർ 8, ലേസർ കീബോർഡ്. കമ്പ്യൂട്ടർ എന്ന് കേൾക്കുമ്പോൾ തന്നെ കീബോർഡിൽ ടൈപ്പ് ചെയ്യുമ്പോഴുള്ള ആ സൗണ്ട് ആയിരിക്കും നമുക്ക് ഓർമ്മ വരിക അല്ലെ? എന്നാൽ ഇനി ആ സൗണ്ടിനോടും നമുക്ക് ബൈ ബൈ പറയാം. ഈ കാണുന്ന ലേസർ കീബോർഡുകൾ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇത് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ഇതിലൊരു നിരപ്പായ പ്രതലത്തിലേക്ക് ലേസർ ഉപയോഗിച്ച് കീബോർഡ് പ്രൊജക്ട് ചെയ്ത് കാണിക്കുകയാണ്. ഇത് ബ്ലൂടൂത്ത് വഴിയോ USB വഴിയോ ആണ് ഫോണിലേക്ക് അല്ലെങ്കിൽ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇനി ഇതിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ഇതിന്റെ ഒപ്പമുള്ള ക്യാമറയിലെ സെൻസർ അത് കൃത്യമായി മനസ്സിലാക്കി സോഫ്റ്റ്വെയർ കൺവെർട്ടറിന്റെ സഹായത്തോടെ രജിസ്റ്റർ ചെയ്യുന്നു. മറ്റ് ചിലതിൽ ഈ കീബോർഡിന് മുകളിൽ ഇൻഫ്രാറെഡ് കിരണങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മൾ വിരൽ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുമ്പോൾ ഏത് അക്ഷരത്തിനു മുകളിലാണോ ഇൻഫ്രാറെഡ് കിരണം ബ്രേക്ക് ആകുന്നതെന്ന് സോഫ്റ്റ്വെയർ സഹായത്തോടെ മനസ്സിലാക്കി കമ്പ്യൂട്ടർ ആ ക്യാരക്ടർ ജനറേറ്റ് ചെയ്യുന്നു. ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? നമ്പർ 7, സൗണ്ട് മറയ്ക്കും മ്യൂസോ. നിങ്ങൾ എവിടെയെങ്കിലും ഇത്തിരി സമാധാനത്തോടെ പോയിരിക്കുമ്പോൾ ചുറ്റുപാട് നടക്കുന്ന ശബ്ദം നിങ്ങളെ അലോസരപ്പെടുത്താറുണ്ടോ? എങ്കിൽ ദേ ഈ ശബ്ദം നിയന്ത്രിക്കുവാൻ ആന്റി വൈബ്രേഷൻ ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തെ പരിചയപ്പെടുത്താം. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ആദ്യത്തെ ഉപകരണമായിരിക്കും മ്യൂസോ. സൗണ്ട് വൈബ്രേഷനെ നിയന്ത്രിക്കുവാൻ ഒരു എതിർ വൈബ്രേഷൻ ഉപയോഗിക്കുന്നുവെന്ന് മാത്രമല്ല, ഇതിന് ബില്യൺ സൗണ്ട് ടെക്നോളജി ഉപയോഗിച്ച് റിയലിസ്റ്റിക് ആയ ധാരാളം സൗണ്ടുകൾ ഉണ്ടാക്കുവാനും സാധിക്കും. അതായത് നിങ്ങളുടെ മൂഡിനനുസരിച്ച് ഏത് ശബ്ദമാണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അത് മ്യൂസോ സൃഷ്ടിച്ചു തരും. ഉദാഹരണത്തിന്, ഉറങ്ങാൻ സ്വച്ഛ ശാന്തമായ രാത്രിയുടെ സെറ്റിംഗ് വേണമെങ്കിൽ അത് ഉടനെ റെഡിയാകും. മാത്രമല്ല, നിങ്ങൾ ഒരു പൊതുസ്ഥലത്തിരുന്ന് അടക്കം പറയാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും നിങ്ങളുടെ സൗണ്ടിനെ മാസ്ക് ചെയ്യുവാൻ അല്ലെങ്കിൽ മറച്ചു പിടിക്കുവാനും ഇത് ഉപയോഗിക്കാം. നമ്പർ 6, മെഡിക്കൽ ചെക്കപ്പുകൾ നടത്തുന്ന ടാറ്റുകൾ. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മൂൺ സ്റ്റുഡിയോയിലെ മിടുക്കന്മാർ വളരെ പ്രയോജനപ്പെടുത്തുന്ന ഒരു കണ്ടുപിടുത്തം നടത്തുകയുണ്ടായി. ടെക് ടാറ്റ്സ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ സംഭവത്തിൽ കുറേയധികം ടാറ്റുകൾ ഉപയോഗിക്കുന്നത് വഴി ആളുകൾ തുടരെ തുടരെ മെഡിക്കൽ ചെക്കപ്പുകൾ നടത്തുന്നത് ഒഴിവാക്കാനാവുന്നതായിരുന്നു കണ്ടുപിടുത്തം. ഇനി മാസം തോറും ലാബിൽ കയറി ഇറങ്ങണ്ട, ഈ ടാറ്റു വർഷത്തിൽ ഒരിക്കൽ ചെയ്താൽ മതിയാകുമത്രേ. ടെക് ടാറ്റ്സിലെ ബിൽട്ട് ഇൻ സെൻസറുകൾ ശരീരത്തിലെ എല്ലാവിധ വിവരങ്ങളും ശേഖരിച്ച് ഡോക്ടർമാർക്ക് കൃത്യമായി അയക്കുന്നു. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ അപ്പോൾ തന്നെ അത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യും. സൂപ്പർ മാർക്കറ്റിൽ ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റുകൾ പോലും ഈ ടാറ്റുകൾ ഉപയോഗിച്ച് നടത്താമത്രേ. നമ്പർ 5, അകലത്തിരിക്കുന്നവരെ അടുത്തെത്തിക്കും. അടുപ്പമുള്ള ആളുകൾ ചേർന്നിരിക്കുന്നതിനേക്കാൾ അകന്നിരുന്ന് സ്നേഹം പ്രകടിപ്പിക്കേണ്ട ഒരു സമയമാണിത്. അതുകൊണ്ടുതന്നെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു പുതുപുത്തൻ സാങ്കേതിക വിദ്യയുടെ പണിപ്പുരയിലാണ് ഗൂഗിൾ. പ്രൊജക്ട് സ്റ്റാർലൈൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതിയിൽ അകലത്തിരിക്കുന്ന ആളുകളെ തൊട്ടടുത്തെന്നതുപോലെ കാണാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളുടെ ഒരു 3D ചിത്രം ശേഖരിക്കുന്നതോടൊപ്പം സ്പേഷ്യൽ ലൈറ്റ് ഫീൽഡിലൂടെയുള്ള വിഷ്വലൈസേഷൻ കൂടിയാകുമ്പോൾ
നേരിട്ട് കണ്ണും കണ്ണും തമ്മിൽ നോക്കിയിരിക്കുന്ന പോലുള്ള ഫീലാണത്രേ. നിലവിൽ ഇത് സാധാരണക്കാർക്ക് ലഭ്യമായിട്ടില്ലെങ്കിലും ഇതിന്റെ പരീക്ഷണഘട്ടത്തിൽ ഇഷ്ടപ്പെട്ടവരെല്ലാം ഒരേ സ്വരത്തിൽ ഇതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഒരു സ്ക്രീനിലൂടെയാണ് നോക്കുന്നത് എന്നതിനപ്പുറം ഒരു മാജിക്കൽ ഗ്ലാസിനപ്പുറം നിങ്ങളുടെ പ്രിയപ്പെട്ടവർ തൊട്ടു തൊട്ടില്ല എന്ന രീതിയിലിരിക്കാം. നിങ്ങളുടെ വൈകുന്നേരങ്ങളിൽ ഇനി നല്ല ചൂടുള്ള ഫണ്ണി ഇൻഫോർമേറ്റീവ് ത്രില്ലിംഗ് വീഡിയോസുമായി ഫാക്സ് മോജോയും കൂട്ടുണ്ടാകും. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓരോ വിശേഷവും മുടങ്ങാതെ ആസ്വദിക്കൂ. ഇനി ഇതൊന്ന് നോക്കൂ. നിങ്ങൾ ഇന്ന് കമ്പ്യൂട്ടറിലോ ഫോണിലോ കാണുന്ന കാര്യങ്ങൾ ദേ ഇതുപോലെ യാഥാർത്ഥ്യമായി മുന്നിൽ വരുമെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇത് 5G സാങ്കേതിക വിദ്യയുടെ ഭാഗമാണ്. ഇത് വെറും ഫോണിലോ ലാപ്ടോപ്പിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, മനുഷ്യരാശിക്ക് തന്നെ വലിയ സംഭാവനകൾ നൽകുവാൻ ഇതിന് കഴിയും. പറഞ്ഞു വരുമ്പോൾ ഭാവിയിൽ 5G ഹോളോഗ്രാഫിക് കോളുകൾ തന്നെ നമുക്ക് സാധ്യമാകുമത്രേ. എങ്കിൽ പറയൂ, ഇങ്ങനെയൊരു അവസരം കിട്ടിയാൽ നിങ്ങൾ ആരെ കാണാനാണ് ആഗ്രഹിക്കുന്നത്? നമ്പർ 4, സാംസങ് സേഫ്റ്റി ട്രക്ക്. ട്രക്കുകളെ ഓവർകം ചെയ്യുവാൻ ശ്രമിക്കുന്നതിലൂടെ അല്ലെങ്കിൽ മത്സരയോട്ടത്തിന്റെ ഫലമായി ധാരാളം ട്രക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സാംസങ് കമ്പനി ഇതിനൊരു കൃത്യമായ സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്. 2015 അർജന്റീനയിലാണ് ഇങ്ങനെയൊരു വാഹനം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത്. ഇതിന്റെ മുൻവശത്ത് സ്ഥാപിച്ചിട്ടുള്ള രണ്ട് ക്യാമറകൾ ട്രക്കിന് മുന്നിലുള്ള റോഡിന്റെ ദൃശ്യമെടുത്ത് അത് വണ്ടിക്ക് പിന്നിലുള്ള സ്ക്രീനിലൂടെ പ്രദർശിപ്പിക്കുന്നു. അതുകൊണ്ടുതന്നെ പിന്നിൽ വരുന്ന വാഹനങ്ങൾക്ക് മുൻഭാഗം വ്യക്തമായി കണ്ടതിന് ശേഷം ഓവർടേക്ക് ചെയ്യാം. അങ്ങനെ അപകടങ്ങൾ കുറയ്ക്കാം. റോഡിന്റെ അവസ്ഥയോ കാലാവസ്ഥയോ ഒന്നും തന്നെ ഈ വീഡിയോയെ തടസ്സപ്പെടുത്തില്ല. ഇതിലൂടെ ഹൈ ക്വാളിറ്റി വീഡിയോയാണ് പ്രദർശിപ്പിക്കുന്നത്. നൈറ്റ് ടെക്നോളജി മോഡുള്ളതിനാൽ രാത്രി യാത്രയിലും നല്ല രീതിയിൽ തന്നെ ട്രക്കിന് മുന്നിലുള്ള റോഡ് വ്യക്തമായി കാണാനും അതിനെ കടന്നു പോകാനുള്ള തീരുമാനമെടുക്കാനും കഴിയും. നമ്പർ 3, ഓഗ്മെന്റ് റിയാലിറ്റി. നിങ്ങൾ ഓഗ്മെന്റ് റിയാലിറ്റി എന്ന് കേട്ടിട്ടില്ലേ? ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന മാജിക് ലിപ് 1 എന്ന ടെക്നോളജി വഴി എല്ലാവർക്കും ഓഗ്മെന്റ് റിയാലിറ്റി എന്താണെന്ന് അനുഭവിക്കുവാൻ സാധിക്കും. ഇതുവഴി നിങ്ങളുടെ അടുക്കളയോ ബെഡ്റൂമോ ഒരു മധ്യകാലഘട്ടത്തിലെ യുദ്ധക്കളമാക്കി മാറ്റിയെടുക്കാം. അതല്ല, അവഞ്ചർ സീരീസിലെ ഒരു പോരാട്ടമാണ് ലക്ഷ്യമെങ്കിൽ അതുമാകാം. മറ്റ് ഓഗ്മെന്റ് റിയാലിറ്റി ഗ്ലാസുകളെ അപേക്ഷിച്ച് മാജിക് ലിപ് 1-നുള്ളത് കുറെ കൂടി ഫ്ലെക്സിബിളായ ഡിസൈനാണ്. മാത്രമല്ല, ഇതിന് പൊസിഷനുകൾ ഓർത്തു വയ്ക്കുവാനുള്ള കഴിവുമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ചുറ്റുപാടുമായി ഇടപഴകുവാനും സാധിക്കും. ആംഗ്യങ്ങൾ, സൗണ്ട്, തലയുടെ പൊസിഷൻ എന്നിവ വഴിയാണ് ഇത് കൺട്രോൾ ചെയ്യപ്പെടുന്നത്. ഇത് ഗെയിം കളിക്കാൻ മാത്രമല്ല, ഇന്റർനെറ്റിൽ സർഫ് ചെയ്യുവാനും ഉപയോഗിക്കാം. ഇനി 360 Nova എന്നൊരു ഗെയിമിംഗ് ക്യാപ്സ്യൂൾ കൂടി പരിചയപ്പെടാം. ഇത് വെർച്വൽ ഗെയിമുകളെ അതിന്റെ എല്ലാ ത്രില്ലോടും കൂടി നമുക്ക് അനുഭവപ്പെടുത്തി തരുന്നു. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതിന് ഏത് ഡയറക്ഷനിലും 360 ഡിഗ്രി ചലിക്കുവാൻ സാധിക്കും. ഒരു ഫൈറ്റർ ജെറ്റിനേക്കാൾ വേഗത്തിലാണ് നോവ തിരിയുക. അതായത് സെക്കൻഡിൽ 180 ഡിഗ്രി വരെ ഇത് തിരിയും. 360 Nova ഗെയിമിംഗിന് മാത്രമല്ല, യുദ്ധഭൂമിയിലും രക്ഷാപ്രവർത്തനത്തിലുമെല്ലാം ഇതിനെ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. ഇനി ഇതാ ഫാക്സ് മോജോയുടെ ബോണസ്. പല വീടുകളിലും അതിഥികൾ വന്നാൽ അവരെ താമസിപ്പിക്കുവാൻ പ്രത്യേകം ബെഡ്റൂമുകൾ ഉണ്ടാകണമെന്നില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ മിക്കവാറും നമ്മൾ ഒരു ബെഡ് ഉപയോഗിച്ചായിരിക്കുമല്ലോ അഡ്ജസ്റ്റ് ചെയ്യുക. അതിന് പറ്റിയൊരു ഐറ്റമാണ് ഈ കാണുന്ന ഈസി ബെഡ്. ഒരു സൂട്ട്കേസിന്റെ വലുപ്പത്തിൽ ഇരിക്കുന്നത് ഒരു ബെഡാണ്. ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ ഇനി ഇതൊരു 2 മിനിറ്റിൽ കിടിലൻ ഡബിൾ ബെഡായി മാറും. ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കുക. ബാക്കി സമയങ്ങളിൽ നല്ല വൃത്തിയായി മടക്കി ഒതുക്കി വെക്കാം. മടക്കി വെക്കുമ്പോൾ അധികം സ്പേസ് വേണ്ടി വരില്ല എന്ന് മാത്രമല്ല, ഇത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകുവാനും എളുപ്പമാണ്. നമ്പർ 2, ടയർ ചേഞ്ചിങ് ഇനി ഈസിയാക്കാം. 2020 മാർച്ച് 2 ഭാവിയുടെ ടയർ എന്ന് തന്നെ വിളിക്കാവുന്ന ഈ ഗുഡ് ഇയർ ടയറുകൾ ആദ്യം അവതരിപ്പിക്കപ്പെട്ടത്. സാധാരണ തേയ്മാനം സംഭവിച്ചു കഴിഞ്ഞാൽ ടയർ അപ്പാടെ മാറ്റുകയാണല്ലോ പതിവ്. ആ സ്ഥാനത്ത് ഇത് സ്വയം റീചാർജ് ചെയ്യപ്പെടുന്ന ടയറുകളാണെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഈ റീചാർജ് ആശയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു റീലോഡബിൾ ആയ ട്രെഡ് കോമ്പൗണ്ട് ആണ്. ഇത് ഓരോ ക്യാപ്സ്യൂളുകൾ ഉപയോഗിച്ച് റീചാർജ് ചെയ്യുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ടയർ മൊത്തത്തിൽ മാറ്റി സ്ഥാപിക്കുന്നതിനേക്കാൾ ഇത് ആ പ്രക്രിയ കൂടുതൽ ലളിതമാക്കുന്നു. പ്രത്യേക ദ്രാവക സംയുക്തം നിറഞ്ഞ ഈ ക്യാപ്സ്യൂളുകൾ ട്രെഡ് പുനരുജ്ജീവിപ്പിക്കുവാൻ അനുവദിക്കുന്നുവെന്ന് മാത്രമല്ല, ഇത് ഏത് വിധത്തിലുള്ള കാലാവസ്ഥാ സാഹചര്യങ്ങൾ, റോഡ് സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്നിവയുമായെല്ലാം കാലക്രമേണ പൊരുത്തപ്പെടുന്നു. ഇതിൽ ഓരോ ഡ്രൈവറിനും ഇഷ്ടമുള്ള പ്രൊഫൈൽ സൂക്ഷിക്കുവാനും കഴിയുമത്രേ. നമ്പർ 1, അണ്ടർ വാട്ടർ ട്രെഡ്മിൽ. വ്യായാമത്തെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും എല്ലാവരും പറയാറുണ്ട്. അതിനായി ട്രെഡ്മിൽ വാങ്ങിവെച്ച് പലരും പിന്നീട് അതിൽ തുണി ഉണക്കുന്ന കാഴ്ചയാണ് കാണാറുള്ളത്. അപ്പോൾ ട്രെഡ്മിൽ വെള്ളത്തിനടിയിൽ വെച്ചാൽ എങ്ങനെ ഉണ്ടാകും? അങ്ങനെയൊന്ന് സങ്കല്പിക്കുവാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? ഇതൊന്നു നോക്കൂ. ഇളം ചൂട് വെള്ളമാണ് ഉപയോഗിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇതൊരു വ്യായാമം എന്നതിനേക്കാൾ ഒരു വാം വാട്ടർ മസാജിംഗ് കൂടിയാണ്.
ഇതിലെ ടച്ച് പാനൽ വഴി വെള്ളത്തിന്റെ നിരപ്പ്, വേഗത എന്നിവയെല്ലാം നിയന്ത്രിക്കാനാവും. ട്രെഡ് മില്ലിൽ ഓടുന്നതിനോടൊപ്പം വെള്ളത്തിന്റെ പ്ലവനതയെ കൂടി മുറിച്ചു പോകേണ്ടി വരുന്നത് കൂടുതൽ കായികക്ഷമതയുണ്ടാക്കുമത്രേ. വെള്ളത്തിനടിയിൽ ഓടേണ്ടി വരുമ്പോൾ വീണു പോകില്ലേ എന്നൊരു സംശയമുണ്ടാകാം, സ്വാഭാവികം. പക്ഷേ ഇതൊക്കെ നിർമ്മാതാക്കൾ തള്ളിക്കളയുന്നുണ്ട്. മാത്രമല്ല പ്രായമായവർ, അപകടങ്ങളിൽ നിന്നും മുക്തി നേടിയവർ, കായിക താരങ്ങൾ എന്നിവർക്കെല്ലാം ഇത് വളരെ ഗുണം ചെയ്യും. ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് താഴെ കമന്റിൽ പറയുവാൻ മറക്കരുത്. വീണ്ടും അടുത്തൊരു എപ്പിസോഡിലൂടെ കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.